السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين الملك الجبار يا الله، നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി ബദരിയ സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി ബായാർ സൊലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം സുന്നത്ത് ജമാഅത്തിൻ്റെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹു. വഫാതായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷേഖുന നടിയനാട് ഉസ്താദ് ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹു. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹു. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുകൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, മാരുവിന് ശേഷം തുടങ്ങിയ പരിപാടിയിൽ പണ്ഡിതന്മാരുടെ സംസാരം നടക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മായനാട് ഖത്താബി വളരെ അർത്ഥവത്തായ സാരസമ്പൂർണമായ പ്രഭാഷണം നടത്തുകയും കൗസർ ഖത്താബി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ ബദരിയ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഉസ്താദുമാരുൾപ്പെടെ സംഘാടകരും ദ്വാരക്കാൻ കടപ്പെട്ടവരും അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ഖബൂൽ നൽകട്ടെ. പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നമുക്കും അവർക്കും
ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മഹബ്ബത്തിലാണ് മഹത്തുക്കൾക്കൊക്കെ വലിയ ഖബൂലും ദറജയും സലാമത്തും ഹിഫ്ളും അവർക്ക് ലഭ്യമായത്. തഖ്‌വക്ക് പവർ കിട്ടിയത് അങ്ങനെയാണ്. ഈമാനും ഇഖ്ലാസിനും വറായനും ഒക്കെ വലിയ പവർ കിട്ടിയത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലാണ്. ആ മഹബ്ബത്ത് ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള ഭീതിപ്പെടുത്തുന്ന രോഗങ്ങൾ, വൈദ്യലോകത്തിന് മെഡിസിൻ കണ്ടുപിടിക്കാൻ പോലും പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ, എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സലാമത്തിൻ്റെയും വഴി മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്താണ്. ആ മഹബ്ബത്തിൽ ചാലിച്ച അവിടുത്തെ മദഹിൻ്റെ മഹബ്ബത്തിൻ്റെ മജ്ലിസുകളാണ്, അത് ഇജാബത്തിൻ്റെ വഴികളാണ്, സദസ്സുകളാണ്. അതിൽ നമുക്കാർക്കും ഒരു സംശയവും വേണ്ടതില്ല. അതുകൊണ്ട് വലിയ പ്രയാസങ്ങളും വേദനകളും പ്രശ്നങ്ങളുമായി പരിഹാരമാർഗം തേടി ഈ ആത്മീയ സമ്മേളനത്തിലെത്തിയ ധാരാളം സഹോദര സഹോദരിമാർ, നേരത്തെ തന്നെ ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെടുകയും ദ്വാരക്കാൻ ഏൽപ്പിക്കുകയും ഓൺലൈനിലൂടെ ലൈവായി നമ്മോടൊപ്പം മജ്ലിസുകളിലുള്ള ധാരാളം പ്രവാസികളായ സ്നേഹികൾ ഉൾപ്പെടെ അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ട് ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ എത്ര ചെറിയ മക്കളാണ്. ഞാൻ ഇന്നലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തിൽ പറഞ്ഞിരുന്നു, 10 വയസ്സിന് താഴെയുള്ള 50ഓളം കുട്ടികൾ ഇന്നലെ ക്യാൻസർ പിടിപെട്ടു. ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാർ ഒഴിവാക്കിയിട്ടും ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വയറ്റിൽ, അങ്ങനെ ക്യാൻസർ പിടിപെട്ട് 4 മാസമേ ആയുള്ളൂ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട കുട്ടി. വേദന കൊണ്ട് ഇങ്ങനെ പടയുന്ന രംഗം, അല്ലാഹുവേ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ഭീതിപ്പെടുത്തുന്ന ഒരു രോഗങ്ങളിലും നീ ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാനെ. പരീക്ഷിക്കപ്പെട്ടവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറച്ച്. ഞാനിന്നൊരു പ്രഭാഷണം നടത്തൂല, വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് ഇവിടെ നിന്നിറങ്ങും. സംസാരമൊക്കെ ഇവിടെ വേണ്ട സംസാരങ്ങൾ ഉസ്താദുമാർ ഇവിടെ നടത്തി കഴിഞ്ഞു. ഹബ്ബുൻ നബിയി വ മദ്ഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബ് ചെയ്യലും ഹബ്ബ് വെക്കലും മദ്ഹ് ചെയ്യലുമാണെന്ന് ആഷിഖീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ആ മഹബ്ബത്തിലായി അഷ്ഖിലായി നമ്മുടെ ജീവിതം ലയിപ്പിച്ച് അത് വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ധാരാളം ചൊല്ലുക. തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അക്തിറു മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇദം യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് സ്വലാത്ത്. ധാരാളം സ്വലാത്ത് ചൊല്ലി തങ്ങളുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി
അക്തറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. അങ്ങനെ തങ്ങളുമായിട്ടുള്ള ആ വലിയ ബന്ധം നിലനിർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രശ്നങ്ങളിൽ ദുനിയാവിലും ആഖിറത്തിലും തങ്ങൾ ഇടപെടണം. മരിക്കുന്ന സമയം ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സമയപ്പോഴാ. ഒരു രോഗം പിടിപെട്ട് ഡോക്ടർമാരെ സമീപിച്ച് തൽക്കാലം മെഡിസിൻ തന്ന് അവസാനം അവർ ഒരു ഒരു വലിയ ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞ് ആ ചെക്കപ്പിൽ റിപ്പോർട്ട് റിസൾട്ട് നമുക്ക് കിട്ടി. ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ ആണ്, ബ്രെയിൻ ട്യൂമർ ആണ്, മരുന്ന് നിക്ഷേപിക്കാൻ പറ്റില്ല, രണ്ട് കിഡ്നിയും തകർന്ന് ഡയാലിസിസ് പോലും നടക്കില്ല, കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഈ വിവരം അറിയുമ്പോഴാണോ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തളരുന്ന അവസ്ഥ? അല്ല അല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ മാനസികമായി തളരുന്ന ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വഖത്ത് ടൈം, അത് സഖറാത്തിന്റെ ടൈം അല്ലയോ? മരണത്തിന്റെ സമയമല്ലയോ? ആ മരണത്തിന്റെ വഖത്ത് ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല. അവർക്ക് കുടുംബജീവിതത്തിലെ സന്തോഷം ലഭ്യമായില്ല. അതുകൊണ്ട് ആ സഖറാത്തിന്റെ സമയം തങ്ങളെ കണ്ട് തപസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? ഖബറിൽ നമ്മ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് തങ്ങളെ കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, അറിയോ പരിചയമുണ്ടോ? ആ സമയം തങ്ങളെ കണ്ട് എനിക്ക് നന്നായിട്ടറിയാം പരിചയമുണ്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി വിശ്വാസിനികളുണ്ടോ? എന്നാൽ അക്ഥിറു മിനസ്വലാത്തി അലയ്യ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഉപദേശമാണ്, നിർദ്ദേശമാണ്, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ഖബറാകുന്ന ഇരുട്ടറയിൽ ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബരി ഖാല റസൂലുള്ളാഹി, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഖബറിൽ അത് വലിയ പ്രകാശമാണ്, സിറാത്തിൽ പ്രകാശമാണ്, മീസാനിൽ പ്രകാശമാണ്, ദുനിയാവിലും ആഖിറത്തിലും പ്രകാശമാണ്. ആ ഈമാൻ നമുക്കുണ്ടായി, ധാരാളം സ്വലാത്ത് ചൊല്ലി, കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, അള്ളാഹുവിന്റെ ദീനിന്റെ നെടുന്തൂണുകളാകുന്ന അമ്പിയാക്കളുടെ അനന്തരക്കാരാകുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ആലിമീങ്ങളെ കുറവാക്കുന്ന ആളുകൾ അവർ എത്ര നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും ആ നന്മ മുഴുവനും നിഷ്ഫലമായി പോകും. അത്തരക്കാരുടെ ആക്കിബത്ത് കണ്ടറിയേണ്ട ഗൗരവമുള്ള വിഷയമാണ്. ഈമാൻ കോട്ടം തട്ടുന്ന, ഈമാൻ തെറിച്ചു പോകുന്ന, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഗുരുതരമായ തെറ്റാണ് ആലിമീങ്ങളെ കുറവാക്കുക എന്നുള്ളത്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന, ഈമാനെ ബാധിക്കുന്ന, ആഖിറം നഷ്ടപ്പെടുന്ന വിഷയമാണ്. ആ വിഷയത്തിന്റെ ഗൗരവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച ഇക്കാലം, വ്യഭിചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ച ഇക്കാലം,
അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകമായും ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ചെറിയ കാല ആയുസ് ഒരൊറ്റ വക്ത നിസ്കാരം ഖളാ ആക്കാതെ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സി ഉസ്താദിന്റെ സി അബ്ദുറഹ്മാൻ ഉസ്താദ്, സാധുവായ ഞാനിവിടെ വയലക്കുന്നിൽ മുദരിസായിട്ടുണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ടവരുമായി വലിയ അടുപ്പത്തിലായിരുന്നു. എപ്പോഴും ഏത് സമയത്തും കാണുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യാറുള്ള മഹാനായ ഉസ്താദ് അവറുകൾ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവിടുത്തെ നാമധേയത്തിലാണ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം, ഇവിടുത്തെ ദർസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് പകർന്ന ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ബദരിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഇവിടെ നിർമ്മിക്കുകയും വലിയ ദർസും മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ സംരംഭങ്ങളൊക്കെ ഭംഗിയായി ഇവിടെ നടക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ദീനാകുന്ന അല്ലാഹുവിന്റെ നൂറാകുന്ന ഫൈനൽ അൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅ്താ ലി ആസി, അല്ലാഹുവിന്റെ നൂറാകുന്ന അൽമ സമ്പാദിക്കുന്ന മുതഅല്ലിമുകളുടെ സ്ഥാനം വളരെ വലുതാണ്, മലായികത്ത് പോലും അവർക്ക് ചിറക് വിരുത്തി കൊടുക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ആ മുതഅല്ലിമുകൾ മൻ സലക തരീഖൻ ഇൽതമിസു ഫീഹി അൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അൽമന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുതഅല്ലിം അവർക്ക് സ്വർഗീയ വഴി അല്ലാഹു ഉൾപ്പാക്കി കൊടുക്കുന്നു. ആ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരായ മുതഅല്ലിമുകളുടെ സംരക്ഷണം ഏറ്റെടുത്ത് ഏകദേശം 10,000 രൂപ എന്ന നൽക്ക് 50 ആളുകൾ ഇവിടുന്ന് ഏറ്റെടുത്ത വിഷയമാണ് മായനാട് തഖാഫി. നേരത്തെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ സ്വർണ്ണാഭരണങ്ങളും നൽകിയ സഹോദരിമാരുണ്ട്. 35 ലക്ഷത്തോളം രൂപ ഇപ്പോൾ നിലവിൽ ഈ സ്ഥാപനത്തിന് കടമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ വാർത്തെടുക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന, അവരെ ഏറ്റെടുക്കുന്ന ആ മഹത്തായ ദൗത്യം എല്ലാ സഹോദര സഹോദരിമാരുടെയും മനസ്സിലുണ്ടാകുകയും ഈ മഹത്തായ ബദരിയ സ്ഥാപനത്തിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സ്ഥാപനത്തിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും, നിങ്ങളിതിന് കൈത്താങ്ങായി വലിയ നിലക്ക് സ്ഥാപനത്തിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി മുഴുവൻ സഹായികൾക്കും സഹകാരികൾക്കും, പ്രത്യേകിച്ച് നേരത്തെ സംഖികൾ ഏറ്റെടുക്കുകയും സ്വർണ്ണാഭരണങ്ങൾ നൽകുകയും ചെയ്ത സഹോദരിമാരടക്കം അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, രോഗങ്ങളൊക്കെ അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ, കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പാക്കി തരട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സൊലാത്ത് ഈ മാസം ഫെബ്രുവരി മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സൊലാത്ത് ഇന്നലെയാണ് കഴിഞ്ഞത്. അടുത്ത സൊലാത്ത് മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ചയാണെന്നും ഓർമ്മപ്പെടുത്തി ബക്കറ്റുമായി നമ്മുടെ കുട്ടികൾ വളണ്ടിയർമാർ നിങ്ങളെ സമീപിക്കുമ്പോൾ വലിയ സദഖകൾ സംഭാവനകൾ നൽകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അല്പം ദിക്ർ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله، 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 لا إله إلا الله. محمد رسول الله صلى الله عليه وسلم، يا حي يا قيوم، يا حي يا حي يا قيوم، 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي، صل عليه وسلم. اللهم صل على محمد يا ربي، صل عليه وسلم. اللهم صل على محمد يا ربي، صل عليه وسلم. اللهم صل على محمد يا ربي، صل عليه وسلم. وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം അല്ലാഹ്.
എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിലൂടെ ലൈവായി നമ്മോടുകൂടെ ഒരുപാട് ആളുകൾ മജ്‌ലിസിലുണ്ട്. ആ ബാക്കിലൊക്കെ ഉള്ള ആളുകൾ കുറച്ചിങ്ങോട്ട് ആ റോട്ടിലുള്ള ആളുകളൊക്കെ ഈ സദസ്സിലേക്ക് കുറച്ച് നിൽക്കാൻ പറ്റുന്നല്ലോ ഇങ്ങോട്ട് നിൽക്കിയത്. ആ ട്യൂമറായിട്ട് ഒരു കുട്ടി, ഒരു പെൺകുട്ടി മെഡിക്കൽ കോളേജിലുണ്ട്. അള്ളാഹു വളരെ പെട്ടെന്ന് ആജിൽ ആശിപ്പ് നൽകട്ടെ. കയറിയിരിക്കണം. ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ ബോട്ടിലും മേശപ്പുറത്ത് അവിടെ ടേബിളും വെച്ചിട്ടുണ്ട് സ്റ്റേജിലൊക്കെ. ഈ വെള്ളമെല്ലാം കൂടി മന്ത്രിക്കാൻ കൊണ്ടുവന്നാൽ നിങ്ങൾക്കും വിഷമാവും. അതുമാത്രമല്ല, എല്ലാ ബായാർ സ്വലാത്തിലും നമ്മുടെ എല്ലാ സദസ്സിലും പറയാറുള്ളത് പോലെ ഈ മധുഹിന്റെ മഹബത്തിന്റെ സ്വലാത്തിന്റെ മുത്തബറക്കായ മജ്ലിസിൽ വെച്ച വെള്ളം അത് ബറക്കത്തുള്ള അതറുള്ള വെള്ളമാണ്. അത് ഓരോരുത്തരുടെ കയ്യിലുള്ളത് കയ്യിൽ പിടിക്കുക, അവിടെ ഉള്ളത് അവിടെ ഇരിക്കട്ടെ. അത് നല്ല നിൽക്കങ്ങ് ഉപയോഗിച്ചാൽ മതിയാകും. മന്ദിരിക്കാൻ വേണ്ടി രണ്ടാമത് ഇങ്ങോട്ട് കാണിക്കേണ്ടതില്ല. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ നാട്ടുകാരനായ ജില്ലാ മുഷാവറ മെമ്പർ കൂടിയായ യൂസുഫ് അലി സഅദി കഴിഞ്ഞ വർഷം നമ്മിൽ നിന്ന് ഈ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ.
ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണ അല്ലാ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണ അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഉകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്മ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റിത്തരണ അല്ലാഹ്, തഖ്വ ഏറ്റിത്തരണ അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഇയേറ്റ് നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ ബദരിയ സ്ഥാപനവുമായി ഇന്നിവിടെ നടക്കുന്ന ആത്മീയ മജ്ലിസുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, എത്തിയ സയ്യിദന്മാർ, ഉലമാ, ഉമറ, ഇതിന്റെ സംഘാടകര്, വളണ്ടിയർമാര്, ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്, ആംബുലൻസുകളിലടക്കം ഈ മജ്ലിസിലെത്തിയ രോഗികളുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്.
ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം ഈ സ്ഥാപനം ഉൾപ്പെടെ കടത്തിലകപ്പെട്ട് വിഷമിക്കുന്നവർ ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ ബാബ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി നീ സലാമത്ത് നൽകണം റഹ്മാന്, പരിഹാരം നൽകണം റഹ്മാന്, നീ ഏറ്റെടുക്കണം റഹ്മാന്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണ അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന ദമ്പതികൾ എത്രയാണ്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണ അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാഹ്, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും മത്വഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ആയുസ് ചുരുക്കല്ല അല്ലാഹ്, അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹറോ അയിനോ ഷൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണ അല്ലാഹ്,
ശൈത്താനെ ഹലാക്കാക്കണ അല്ലാ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് ലാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഒരു പ്രയാസത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണല്ലോ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണ അല്ലോ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലോ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാന്. ഭാര്യമാരെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലോ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലോ. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലോ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് അതുപോലെ ബൽദിയന്റെ പ്രശ്നം കഫീലിന്റെ വിഷമം ജോലി സ്ഥലത്തെ പ്രയാസം നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്. റാഹത്തിലാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ മഹനീയ മജ്ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ തങ്ങളെ കാണാൻ തടസ്സമാണെങ്കിൽ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം അല്ലാ. കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള സകല ഭീതിപ്പെടുത്തുന്ന സകല രോഗങ്ങളിൽ നിന്നും സകല ജനങ്ങളെയും നീ സലാമത്താക്കണം റഹ്മാന്. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിട്ടയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂഹിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ ഖബറിൽ ഞങ്ങൾ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മറുപടി പറയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون
വസലാമുൻ അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറഞ്ഞ സമയം ഞാൻ ഇരിക്കുള്ളൂ, ആരും എൻ്റെ കൈ പിടിച്ച് ചുംബിക്കാതെ കയ്യിൽ പരമാവധി സദഖ തന്ന് ഇടത് ഭാഗത്തുനിന്ന് വന്ന് വലത് ഭാഗത്തേക്ക് അങ്ങ് പോകും. പെട്ടെന്ന് പെട്ടെന്ന്